നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ ആദ്യം തന്നെ മലയാള മനോരമയിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം മനോരമ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി രൂപ മുതൽ മുടക്കിൽ പാലക്കാട് ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ വ്യവസായ നഗരങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്രമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് ഉറപ്പായി പാലക്കാട് വ്യവസായ നഗരം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആറ് വ്യവസായ ഇടനാഴി പന്ത്രണ്ട് വ്യവസായ നഗരം എന്ന ചെറിയ തലക്കെട്ടോടെ ഈ വാർത്തയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും നൽകിയിട്ടുണ്ട് തൊട്ടടുത്തായി അറസ്റ്റ് എന്ന തലക്കെട്ടോടെ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ് ജാമ്യമില്ലാ വകുപ്പ് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസെടുക്കും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരു വാർത്തയും നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണത് ഒപ്പം മുകേഷിനെയും ഉണ്ണികൃഷ്ണനെയും ഒഴിവാക്കിയേക്കും എന്ന തലക്കെട്ടോടെ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നൽകിയിട്ടുണ്ട് തൊട്ടു താഴെയായി ഫെഫ്കയിലും ഭിന്നത ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ആഷി കപൂർ എന്ന വാർത്ത ചെറിയ കോളത്തിൽ നൽകിയിട്ടുണ്ട് ഒപ്പം ഗിറ്റാറിസ്റ്റ് ജോസ് തോമസ് അന്തരിച്ച വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ടെലഗ്രാം ആപ്പിന് പൂട്ടിടാൻ കേന്ദ്രം എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് അടുത്ത പത്രമെന്ന് പറയുന്നത് ദേശാഭിമാനിയാണ് ദേശാഭിമാനിയിലും പാലക്കാട് വ്യവസായ നഗരമാകുന്നതിനെക്കുറിച്ചുള്ള വാർത്ത പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട് ഒപ്പം അതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖയുടെ ചിത്രവും നൽകിയിട്ടുണ്ട് തൊട്ടടുത്തായി ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം പരിപാടിയെക്കുറിച്ചുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ യുവതിയുണ്ട് തളരാത്ത കാവലായി എന്ന തലക്കെട്ടോടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി നൽകിയിട്ടുണ്ട് ദേശാഭിമാനി പത്രത്തിൻ്റെ ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ വില കുറച്ച് അർബുദ മരുന്നുകൾ ഇന്നുമുതൽ ലഭ്യമാകുന്നതിനെക്കുറിച്ചും വയനാട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഡി എൻ എ പരിശോധനയിൽ മുപ്പത്തി ആറ് പേരെ തിരിച്ചറിഞ്ഞ വാർത്തയും താഴെയായി ഇന്ന് വയനാട് പുനരധിവാസം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി സർവകക്ഷിയോഗം നടക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ നടൻ സിധിഖിനെതിരെ ബലാത്സംഗ കേസെടുത്തതിനെ കുറിച്ചുള്ള വാർത്തയും തൊട്ടടുത്തായി മലയാള സിനിമാ നയം ഡിസംബറിൽ എന്ന തലക്കെട്ടോടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമാ വ്യവസായത്തെ നവീകരിക്കാൻ ലക്ഷ്യമിട്ട് സിനിമാ നയം ഡിസംബറിൽ സർക്കാരിന് സമർപ്പിക്കും എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് ദേശാഭിമാനി പത്രത്തിന്റെ ഏറ്റവും ഒടുവിലായി വലതുവശത്തായി പോക്സോ ഇരകളെ തുടർച്ചയായി കോടതിയിൽ വിളിച്ചു വരുത്തരുത് എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വാർത്തയും നൽകിയിട്ടുണ്ട് അടുത്ത പത്രമെന്ന് പറയുന്നത് മാധ്യമമാണ് പാലക്കാട് സ്മാർട്ട് സിറ്റി ആകുമെന്ന തലക്കെട്ടോടെ വളരെ വിശദമായാണ് പാലക്കാട്ടെ വാർത്ത മാധ്യമം നൽകിയിരിക്കുന്നത് പാലക്കാട് അടക്കം രാജ്യത്ത് പുതിയ പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ വ്യവസായ സ്മാർട്ട് സിറ്റികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ മാധ്യമം പറയുന്നുണ്ട് അതിന്റെ ഒരു വിശദ വിവരമടങ്ങുന്ന റിപ്പോർട്ട് തന്നെ മാധ്യമത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും താഴേക്ക് വരുമ്പോൾ ലൈംഗികാതിക്രമം ഏഴുപേർക്കെതിരായ പരാതിയിൽ മൊഴിയെടുത്തു എന്ന തലക്കെട്ടോടെ മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ നടിയുടെ മൊഴി കൊച്ചിയിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് തൊട്ടടുത്തായി ഉടൻ വരുന്നു കൂടുതൽ കേസുകൾ എന്ന തലക്കെട്ടോടെ മുകേഷിനെ കുറിച്ചും സിദ്ധിഖിനെ കുറിച്ചുമുള്ള വാർത്ത നൽകിയിട്ടുണ്ട് സിദ്ധിഖിനെതിരെ ബലാത്സംഗ കേസെടുത്ത വാർത്തയും വ്യക്തമായി തന്നെ നൽകുന്നുണ്ട് മാധ്യമത്തിന്റെ ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രതി ഇ ഡിക്ക് നൽകുന്ന മൊഴി തെളിവല്ല എന്ന സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം നൽകിയിട്ടുണ്ട് ഒരു അനധികൃത പണമിടപാട് കേസിൽ ഇഡിയുടെ കസ്റ്റഡിയിലായിരിക്കുന്ന പ്രതി മറ്റൊരു അനധികൃത പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തന്നെ നൽകുന്ന കുറ്റാരോപണ മൊഴി തെളിവായി എടുക്കില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചതിനെ കുറിച്ചൊരു വാർത്തയാണ് നൽകിയിരിക്കുന്നത് അതൊരു ദേശീയ വാർത്തയാണ് തൊട്ടു താഴെയായി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേക്ക് ഇന്നു മുതൽ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് മാധ്യമം ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് കോട്ടയം മലരിക്കൽ ഇനി ആമ്പൽ വസന്തത്തിന്റെ നാളുകൾ എന്ന ക്യാപ്ഷനോടെയാണ് ആ ചിത്രം നൽകിയിരിക്കുന്നത് അടുത്ത പത്രം ദീപികയാണ് ദീപികയിൽ ആദ്യം നൽകിയിരിക്കുന്നത് മോദിയും രാഹുലും അമേരിക്കയിലേക്ക് എന്ന വാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണത് തൊട്ടു താഴെയായി ജി എസ് ടിയിൽ ആളില്ല ഇരുന്നൂറിലേറെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു പ്രതിസന്ധി ഘട്ടത്തിലും വരുമാനം ഉയർത്താനാകുന്നില്ല എന്ന തലക്കെട്ടുകൾ നൽകിക്കൊണ്ട് ചരക്ക് സേവന നികുതി വകുപ്പിലെ ഇരുന്നൂറിലേറെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് ആ നൽകിയിരിക്കുന്നത് ഈ വാർത്തയുടെ തൊട്ടടുത്തായി മോഹൻ ഭാഗവതിന് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ദീപിക നൽകിയിരിക്കുന്നത് പൈലറ്റ് പ്രൊജക്ടുകൾ വിജയകരം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് എൽ പി ഇതര സംസ്ഥാനങ്ങളിലേക്കും എന്ന വലിയ തലക്കെട്ടോടെ ദീപികയുടെ ബാക്കി പകുതി പേജിൽ മുഴുവനായും ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടൻസിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് വിഭാവനം ചെയ്ത സാമ്പത്തിക സാക്ഷരതാ പദ്ധതി കർണാടക ഗുജറാത്ത് ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്ന വാർത്തയാണ് വളരെ വിശദമായി നൽകിയിരിക്കുന്നത് ഒപ്പം രണ്ട് ചിത്രങ്ങളും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് ദീപികയുടെ ഉൾപേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഉൾപേജിലാണ് പാലക്കാടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത് പാലക്കാട് അടക്കം പത്ത് സംസ്ഥാനങ്ങളിലായി ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ്റി രണ്ട് കോടി രൂപ മുതൽ മുടക്കിൽ പന്ത്രണ്ട് പുതിയ വ്യവസായ ഇടനാഴി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ കുറിച്ചുള്ള വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് പദ്ധതിക്ക് വരുന്ന ചിലവിനെ കുറിച്ചും അതുപോലെ തൊഴിലവസരങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ വിവരങ്ങളും ഈ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട് തൊട്ടടുത്തായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് നഗരങ്ങളിൽ സ്വകാര്യ എഫ് എം റേഡിയോ നിലയങ്ങൾക്ക് അനുമതി എന്ന വാർത്തയും താഴെയായി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കോടിയുടെ റെയിൽ വികസനം കേരളത്തിന് ഒന്നുമില്ല എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയും നൽകിയിട്ടുണ്ട് അടുത്ത പത്രം എന്ന് പറയുന്നത് കേരള കൗമുദിയാണ് കൗമുദിയിൽ വളരെ വിശദമായി തന്നെ പാലക്കാട് വ്യവസായ നഗരമാകുന്നതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട് പാലക്കാട് സ്മാർട്ട് വ്യവസായ നഗരമാകുന്നതിനെ കുറിച്ചുള്ള വാർത്തയിൽ തന്നെ രണ്ടായിരത്തി മുപ്പതിലെ ദേശീയ ലക്ഷ്യം എന്തൊക്കെയെന്നും വാർത്തയോടൊപ്പം നൽകുന്നുണ്ട് തൊട്ടടുത്തായി രഹസ്യങ്ങൾ ചോർത്തിയെന്ന സംശയം കൊച്ചി കപ്പൽശാലയിലെ മൂന്ന് പേർ എൻ ഐ എ കസ്റ്റഡിയിൽ എന്ന തലക്കെട്ടോടെ വിശാഖപട്ടണം കപ്പൽശാലയിലെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി പാക് ചാരവനിതയ്ക്ക് കൈമാറിയ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചി കപ്പൽശാലയിലെ കരാർ ജീവനക്കാരായ മൂന്ന് മലയാളികളെ കസ്റ്റഡിയിലെടുത്ത വാർത്തയാണ് നൽകിയിരിക്കുന്നത് കേസ് സംബന്ധമായ വിവരം വാർത്തയോടൊപ്പം തന്നെ ഒരു ചെറിയ കോളത്തിൽ നൽകിയിട്ടുണ്ട് തൊട്ടു താഴെ ഡി എം കെ എം പിക്ക് തൊള്ളായിരത്തി എട്ട് കോടി രൂപ പിഴ നൽകിയ വാർത്തയും നൽകിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ പതിനൊന്ന് വർഷത്തെ ഒളി ജീവിതത്തിന് അന്ത്യം മരിച്ച മുൻ പ്രോസിക്യൂട്ടർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി പോലീസ് പൊക്കി എന്ന തലക്കെട്ടോടെ നാട്ടുകാരെ തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ പറ്റിച്ച് പതിനൊന്ന് വർഷം മുൻപ് തൊടുപുഴയിൽ നിന്ന് മുങ്ങിയ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറെ കോഴിക്കോട്ടെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയ വാർത്തയാണ് നൽകിയിരിക്കുന്നത് പോലീസ് പോയ വഴികൾ എന്ന ചെറിയ തലക്കെട്ട് നൽകി വാർത്തയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളും നൽകിയിട്ടുണ്ട് തൊട്ടു താഴെ സിദ്ദിഖിനെതിരെ പീഡനക്കേസ് ചുമത്തിയ വാർത്ത നൽകിയിട്ടുണ്ട് അടുത്ത പത്രം ജന്മഭൂമിയാണ് ജന്മഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ മോദിയുടെ ഓണ സമ്മാനം സ്മാർട്ട് പാലക്കാട് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടിയുടെ വ്യവസായിക നഗരം എന്ന തലക്കെട്ടോടെ പാലക്കാട് സ്മാർട്ട് സിറ്റി ആകുന്നതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വാർത്ത തന്നെ നൽകിയിട്ടുണ്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട് നൂറടിയിൽ ടണൽ മതി മെട്രോ ശ്രീധരന്റെ പുതിയ പദ്ധതി എന്ന തലക്കെട്ടോടെ മുല്ലപ്പെരിയാർ ഡാം ഭീഷണി ഒഴിവാക്കാൻ സാങ്കേതിക പരിഹാരവുമായി മെട്രോമാൻ ശ്രീധരൻ എന്ന വാർത്ത നൽകിയിട്ടുണ്ട് തൊട്ടു താഴെ സിദ്ധിഖിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത വാർത്തയും വാർത്തയുടെ വലതുവശത്തായി ജൻധൻ പദ്ധതിക്ക് പത്ത് വയസ്സ് അൻപത്തിമൂന്ന് ദശാംശം ഒന്നേ മൂന്ന് കോടിയിലേറെ അംഗങ്ങൾ എന്ന വാർത്തയും താഴേക്ക് നോക്കുമ്പോൾ ദത്തെടുത്ത ഗ്രാമത്തിൽ അറുപത് ലക്ഷത്തിന്റെ സഹായവുമായി പി ഉഷ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് ജന്മഭൂമിയുടെ വലതുവശത്തായി കൊൽക്കട്ടയിലെ ഡോക്ടറുടെ കൊലപാതകത്തെ സംബന്ധിച്ചൊരു വാർത്ത നൽകിയിട്ടുണ്ട് കൊലപാതകം ഞെട്ടിച്ചു എന്ന രാഷ്ട്രപതിയുടെ പ്രതികരണമാണ് നൽകിയിരിക്കുന്നത് തൊട്ടു താഴെയായി ബി ജെ എന്ന തലക്കെട്ടോടെ കൊൽക്കത്ത സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേർക്കുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പി ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ ബംഗാൾ ബന്ദ് പൂർണ്ണമായി എന്ന വാർത്ത നൽകിയിട്ടുണ്ട് അവസാനത്തെ പത്രം മാതൃഭൂമിയാണ് മാതൃഭൂമി മാത്രമാണ് ആദ്യം തന്നെ വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത് ചൂരൽമല ഉരുൾപൊട്ടലിന് ഒരു മാസം മുറിവുണങ്ങട്ടെ പറന്നുയരട്ടെ എന്ന തലക്കെട്ടോടെ വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട് തൊട്ടടുത്തായി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും നൽകിയിട്ടുണ്ട് വികസനം ഇടനാഴിയിലൂടെ എന്ന തലക്കെട്ടോടെ പാലക്കാട് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തയും കേന്ദ്ര അനുമതി നൽകിയതിനെ കുറിച്ചുമെല്ലാം നൽകിയിട്ടുണ്ട് ഒപ്പം വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണവും നൽകിയിട്ടുണ്ട് ഈ വാർത്തയുടെ തൊട്ടടുത്തായി സിദ്ദിഖിന്റെ പേരിൽ ബലാത്സംഗ കേസെടുത്ത വാർത്ത വളരെ വിശുദ്ധമായി തന്നെ ഏറെ പ്രാധാന്യത്തോടെയും നൽകിയിട്ടുണ്ട് ഒപ്പം സംവിധായകൻ രഞ്ജിത്തിനെ കുറിച്ചുള്ള വാർത്തയും തൊട്ടു താഴെയായി വി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് വിനയൻ കത്തയച്ചതിനെ കുറിച്ചും നൽകിയിട്ടുണ്ട് മാതൃഭൂമിയുടെ താഴേക്ക് നോക്കുമ്പോൾ പ്രധാനമന്ത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് യു എസ് എന്ന തലക്കെട്ടോടെ മോദി ആൻഡ് യു എസ് പ്രോഗ്രസ് ടുഗെദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് ൽ എത്തുന്നതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട് എൻ സി സി കേഡറ്റുകളുടെ അന്നമുട്ടിച്ച് സർക്കാർ എന്ന ഒരു വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട് തൊട്ടടുത്തായി രാഷ്ട്രപതിയുടെ ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട് അത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് ഈ വാർത്തയോടൊപ്പം തന്നെ വയക്കോം എയ്റ്റീൻ ഡിസ്നി ലയനത്തിന് അനുമതി എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളും പ്രധാന തലക്കെട്ടുകളും അടുത്ത ദിവസം പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം